ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। संघात संजायते कामा, कामात् क्रोधो विजायते, क्रोधात् भवति सम्मोह, सम्मोहा स्मृति विभ्रमः, स्मृति भ्रंशात् बुद्धिनाशो, बुद्धिनाशात् प्रणश्यति। പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ്, എനിക്കത് ഞെട്ടൽ തോന്നിയൊരു വാർത്തയാണ്। കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ട രാജ്യത്തെ ഉന്നത രാജ്യത്തെ, കേരളത്തിലെ അല്ല, ആ അങ്ങേരെ കുറിച്ച് പറയുമ്പോൾ ഭഗവത്ഗീതയിലെ ഈ വലിയ ഓർമ്മ വന്നത് പല പല ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടാക്കിയ ആളാണ്। ഇപ്പം ഞാൻ പറഞ്ഞ വലിയ അതാണ്, പല പല ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടാക്കി, അതിൽ നിന്ന് പരമാവധി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് പട്ടിച്ചെടുത്ത് തട്ടിപ്പറിച്ച് പലതും ഉണ്ടാക്കി, അതിൽ പലരെയും വാശിയും പകയും കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി, ശബരിമല ഉൾപ്പെടെ തകർക്കണമാക്കിയത് ഇയാളാണ്, എം ശിവശങ്കറാണ് പ്രധാന ആണിക്കല്ലെന്നാണ് പറയുന്നത്। അപ്പോൾ ക്രോധത്തിൽ നിന്ന് ബുദ്ധിനാശം, പിന്നെ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഉരുപ്പെടുത്തില്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പം അന്ത്യത്തിൽ നാശം സംഭവിച്ചു। ആ ഭഗവത്ഗീതയിലെ വരിയും എം ശിവശങ്കറിൻ്റെ ഗതിയും ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആരോ ഒരാൾ പറഞ്ഞ മാതിരി ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ വളർന്നത്, കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 6 വർഷം എങ്ങനെയാണ് വളർന്നത്, ഒരു പക്ഷേ അങ്ങോട്ട് വളർന്നോട്ട് എവിടം വരെ ഇവരുടെ വല വ്യാപിക്കുന്നു എന്ന് കാണാൻ കാത്തിരിക്കുകയായിരിക്കും, എന്നിട്ട് ആ കടയോടുകൂടി പറിച്ചു കളയാൻ। അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിതൊന്ന് വായിക്കാം, നിങ്ങളിത് ചില പോയിന്റുകളെല്ലാം ഞാൻ ബൈഹാർട്ട് പറഞ്ഞാൽ മതി, മുഴുവനാവില്ല, അതുകൊണ്ടാണ്। കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ട രാജ്യത്തെ ഉന്നതൻ, ഇത് മാതൃഭൂമി പത്രത്തിൽ വന്നതാണ്, ബി ജെ പിയുടെ ശബ്ദമൊന്നുമല്ല, നമ്മുടെ മാതൃഭൂമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം। എം ശിവശങ്കർ ഈ പേര് ഇനി അടയാളപ്പെടുത്തുക, കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം ഒരുപോലെ നോട്ടമിട്ട രാജ്യത്തെ ഏറ്റവും ഉന്നതരായ ബ്യൂറോക്രാറ്റുകളിൽ ഒരാൾ എന്നായിരിക്കും। ഈ അതായത് അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ട ബ്യൂറോക്രാറ്റുകളിൽ ഏറ്റവും ഉന്നതൻ, ആ വാക്കിനെ കുറിച്ച് ഞാൻ വിവരിക്കേണ്ടല്ലോ, ഏറ്റവും ഉന്നതൻ എന്നായിരിക്കും NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നീ ഏജൻസികളുടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, ഇനി വരാനുള്ള CBIയുടെയും ആദായനികുതി വകുപ്പിൻ്റെയും ചോദ്യം ചെയ്യലുകളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ചേർത്താൽ ഏത് കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഏത് പിണറായി വിജയൻ്റെയും ഏത് കടകംപള്ളി സുരേന്ദ്രൻ്റെയും ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ചെന്ന് ചാടില്ലേ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി വിലസിയ വ്യക്തിയുടെ വലയിൽപ്പെടാത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അറിയാമല്ലോ, ഒരു കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന മാതിരിയാണ്। അപ്പോൾ ഭരണാധികാരികൾ ഇവിടെ ചെന്ന് ചാടില്ലേ, ഏറ്റവും അധികം ഈ ദേശം ആവശ്യപ്പെടുന്ന ഒരു ബ്യൂറോക്രാറ്റ്, ക്രിമിനൽ ഉൾപ്പെടെയുള്ള തെറ്റുകൾക്ക് ചോദ്യം ചെയ്യലിൻ്റെ പൂരം, ഇതിനിടയ്ക്ക് ഉപവാസമിരുന്ന് മരിച്ചില്ല എങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന പേരിൽ UAPA കൂടി ചുമത്തപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിലാണ് ശിവശങ്കറിനെ പോലെയുള്ള ഒരു ഉന്നത സിവിൽ സർവീസ് ഓഫീസർ പ്രതിയായി മാറിയിരിക്കുന്നത്। സംസ്ഥാനത്തെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഓഫീസിലെ ഉന്നതൻ എന്ന നിലയിൽ നിന്ന് പൊടുന്നനെയുള്ള വീഴ്ചയായിരുന്നു എം ശിവശങ്കറിൻ്റേത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർക്കൊപ്പം പിടിയിലായ ജമ്മു കാശ്മീർ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവീന്ദർ സിംഗാണ്
ശിവശങ്കറിന് തൊട്ടു മുമ്പ് കേന്ദ്ര ഏജൻസികളുടെ പിടിവീണ രാജ്യത്തെ ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥൻ. ദേവീന്ദറെ ഔദ്യോഗിക പദവികളിൽ നിന്ന് ഒഴിവാക്കുകയും NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാർലമെൻ്റ് ആക്രമണ കേസിലെ പ്രതിയായ അഫ്സൽ ഗുരു വിചാരണ കോടതിയിൽ ദേവീന്ദർ സിംഗാണ് പാർലമെൻ്ററി ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് മൊഴി നൽകിയിരുന്നു. അർത്ഥം മനസ്സിലായല്ലോ. അഫ്സൽ ഗുരു മൊഴി നൽകി. IPS ഉള്ള ദേവീന്ദർ സിംഗാണ് പാർലമെൻ്റ് ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഇനി ശിവശങ്കറും ഇതുമാതിരി മൊഴി നൽകില്ലേ എല്ലാ കാര്യത്തിലും? മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ള ലീക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ചിലപ്പോൾ അതും നൽകിയിട്ടുണ്ടാവും. ഇനി ദൈവത്തിനറിയാം 17 ഷട്ടർ ഒരുമിച്ച് തുറക്കാൻ ഉപദേശം കൊടുത്തത് ഇങ്ങനെ തന്നെയാണോ എന്ന്. ഏതായാലും നമ്മളുടെ നാടിൻ്റെ വേരുകൾ ഇളക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ. അടുത്ത പത്താൻകോട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പഞ്ചാബ് സായുധ സേന അസിസ്റ്റന്റ് കമാൻഡന്റ് സൽവീന്ദർ സിംഗ് ആണ് പട്ടികയിലെ മൂന്നാമൻ. പത്താൻകോട്ട് ആക്രമണത്തിന് തീവ്രവാദികൾ എത്തിയത് ഗുർദാസ്പൂർ SP ആയിരുന്ന സൽവീന്ദർ സിംഗിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ്. സൽവീന്ദർ സിംഗ് കേസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് NIA നുണ പരിശോധിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ രണ്ട് ടോപ്പ് ഓഫീസർമാരെ. ഇനി മൂന്നാമത്തേത്. ഏതായാലും എല്ലാത്തിലും കേരളമുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കേരളം ഒന്നാമതായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതും മറ്റേതൊക്കെ പട്ടാളക്കാരും പോലീസുകാരുമാണ്. നേരിട്ട് ഭരണാധികാരികൾക്ക് ഡയറക്റ്റ് ടച്ചില്ല. ഇത് ശരിക്കും മരപ്പൊട്ടൻ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ബന്ധമുള്ള ഒരു വ്യക്തി. ആരോ ഒരാളിവിടെ എഴുതുകയുണ്ടായി ഏത് പേപ്പർ കൊടുത്താലും ഒപ്പിടും. ഇത് മുഴുവനും നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ജിഹാദ് നടക്കുന്നതും. ഇവിടെ ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ടവരെ അകത്ത് ഇരുത്തുന്നതും എല്ലാം എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്? എന്ത് ഗംഭീരാണല്ലേ? എന്താ ഒരു പോക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതം. ഇനി കാര്യങ്ങളെല്ലാം കുറേ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബൽവീന്ദർ സിംഗിനും ഈ സിൽസിന്ദർ സിംഗിൻ്റെയൊക്കെ ലെവലൊക്കെ 1, 2, 3 എന്നുള്ളതിൽ നിന്നൊക്കെ മാറി അത് 15, 16, 17 ആവും. ഒന്നാമത്തേത് നമ്മുടെ കേരളീയൻ മലയാളി തന്നെയാവും. ഏതാണ്ട് ഇന്നലെ ആരോ ഒരാൾ ഒരു പാട്ട് എഴുതി ശങ്കരാഭരണത്തിൽ, ശങ്കര നാദസ്വരൂപ പര എന്നുള്ളതിന് ശങ്കര ഈഡീസ്വര പര സ്വപ്നലോക വിഹാര എന്ന് പറഞ്ഞു. സ്വപ്നലോക വിഹാരം എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായല്ലോ. എന്താ കലക്കണല്ലേ? കേരളത്തിൻ്റെ സംഭാവന, കേരള മോഡൽ, കേരള നമ്പർ 1, കേരളത്തിന് തുല്യം കേരളം മാത്രം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, അങ്ങനെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സാക്ഷരതയുടെയും വിവേകശൂന്യതയുടെയും ബുദ്ധിരാഹിത്യത്തിൻ്റെയും ജനങ്ങളെ പിടിച്ച് കയറ്റി പരിപ്പുവടയും കട്ടൻകാപ്പിയും കൊടുത്ത മക്കളെ പോലും ഇത്രയും അധികം അച്ഛൻ്റെ തണലിലാണ് ഞങ്ങളിത് വളർന്നത് എന്ന് പറഞ്ഞ് മകൻ്റെ പുറകിൽ പച്ച കുത്തിയത് അരിവാൾ ചുറ്റിക നക്ഷത്രവും അച്ഛൻ്റെ ചിത്രവുമാണെന്ന് മറുനാടനിലെ ഒരു വിവരണത്തിൽ കണ്ടു. അപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ അച്ഛനാണെന്ന് പറയുന്ന പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറി ആ വളർത്തിയ വ്യക്തികൾ എവിടെ ചെന്ന് നിൽക്കുന്നു, വളർത്തിക്കൊണ്ടിരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ എവിടെ ചെന്ന് നിൽക്കുന്നു, എന്നിട്ടും ധാർഷ്ട്യവും തണ്ടും കൊണ്ട് തൊലിക്കട്ടി കണ്ടാമൃഗത്തിൻ്റെ ഉള്ള ലെവലിലുള്ളവർ ഇപ്പം ഇന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതും ഭരണകൂടത്തെ പരമാവധി മൗനാനുവാദത്തോടു കൂടിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ജനം TV അല്ല, അതുപോലെ തന്നെ ജന്മഭൂമി പത്രവുമല്ല, മാതൃഭൂമി പത്രത്തിൽ തന്നെ വന്നതാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ചെയർമാൻ ശ്രേയാംസ് കുമാർ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ കൂട്ടത്തിലുള്ള പാർട്ടിയുടെ രാജ്യസഭാ മെമ്പറാണ്. ശ്രീ നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെ പുത്രനായിട്ട്. വീരേന്ദ്രകുമാർ LDF-ൽ ആയിരുന്നല്ലോ. ഞാൻ പറയുന്നില്ല, എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ചേർക്കണേ.
അപ്പൊ യഥാർത്ഥത്തില് പ്രത്യക്ഷമായിട്ട് സപ്പോർട്ടുള്ള ഒരു ഭരണകൂടത്തെ തന്നെ അതിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്താലേ ഒരു കാര്യം ഉറപ്പാ, എന്തുകൊണ്ടാ ഇത്ര സ്ലോ ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് എന്ന ചോദ്യത്തിന് കടയോടുകൂടി പിഴുതെറുക്കാൻ ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരും. 10-60 വർഷം വേണ്ടി വന്നു ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇതിപ്പോൾ 6 മാസമല്ലേ ആയുള്ളൂ, ഇനിയും ഉണ്ടല്ലോ കുറേ കാലം. വെയിറ്റ് ആൻഡ് സി അല്ല, വെയിറ്റ് ആൻഡ് വാച്ചു അല്ല, വെയിറ്റ് ആൻഡ് സി ദ കോൺസിക്വൻസസ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചിലതും കൂടി നമ്മൾ അറിയണം. ശിവശങ്കറിൻ്റെ പേരും ഫോട്ടോയും എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.